നമസ്തെ കുട്ടികളെ, ഇപ്പൊ നൈതിക പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടി. ആ പുസ്തകത്തില് ഒന്നാം പാഠത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരുവിധം കുട്ടികൾ ചെയ്ത് കാണിച്ചു തന്നു. ചെയ്ത് കാണിച്ചു തരാത്തവർ ഇനിയുണ്ട്. അപ്പൊ എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്ത് കാണിച്ചു തരണം. വളരെ എളുപ്പമാണ് അല്ലേ? ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കണം. അതിന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പാഠത്തിൽ എന്താ പറയണ അറിയോ? കുട്ടിക്ക് വേണ്ട നല്ല നല്ല കാര്യങ്ങളൊക്കെ അപ്പൂപ്പൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൂപ്പൻ നല്ല ശീലങ്ങളുള്ള ഒരാളാണ്. രാവിലെ മുടി പൊതിച്ചുറങ്ങണ ആളല്ല. രാവിലെ എണീറ്റ് നടക്കാൻ പോകുന്നുണ്ട്, വ്യായാമം ചെയ്യുന്നുണ്ട്, പണികളിൽ സഹായിക്കുന്നുണ്ട്, രാവിലെ കുളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരാരാണ്? അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് രണ്ടാമത്തെ പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ കുറേ പ്രവർത്തനങ്ങളുണ്ട്. ഒരു കുട്ടി ചെയ്യുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടി ചെയ്യുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുട്ടി മുടി പൊതിച്ച് കടന്നുറങ്ങുന്നുണ്ട്, ശരിയാണ്, വേണം. കൊതുകുകൾ ഇങ്ങനെ മൂളുന്നുണ്ട്. അപ്പം കൊതുക് മൂളാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം? കൊതുക് കടിക്കാതിരിക്കാൻ കൊതുക് വല. അതുപോലെ തന്നെ കുട്ടി ബെഡിലിരുന്നിട്ട് കാപ്പി കുടിക്കുന്നുണ്ട്, അത് പാടുണ്ടോ? പാടില്ല. എന്താ ചെയ്യണത്? പ്രാതസ്മരണ ചൊല്ലണം രാവിലെ, അല്ലേ? പിന്നെ ഒരു ഒരു കുട്ടി കുപ്പി കൊണ്ടാണ് പാല് കുടിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, അത് പാടുമോ? ഇല്ല. ഒരു കുട്ടി ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പം അതിലേതാണ് ശരി തെറ്റ് എന്നുള്ളത് നിങ്ങൾ അടയാളപ്പെടുത്തണം. ഇവിടെ ഒരു കുട്ടിയെ വീടിനകത്തിരുന്നിട്ട് ടി വി കാണുന്നതന്നെയാണ്, മറ്റുള്ള കുട്ടികൾ പുറത്തു പോയി കളിക്കുന്നുണ്ട്. ഒരു കുട്ടി മേശപ്പുറത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു കുട്ടി നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ആയാസവും ഗുണവും നമുക്ക് ചമ്ര പടിഞ്ഞിരിക്കാനുള്ള ഒരു ശീലവും ഒക്കെയാണ് നിലത്തിരുന്ന് കഴിക്കുന്നത്. എന്തുകൊണ്ട് നല്ലതാണ് നിലത്തിൽ നിവർത്തിയിരുന്ന് നിലത്തിരുന്ന് കഴിക്കുമ്പോൾ? അതുപോലെ തന്നെ ഒരു കുട്ടി സദാസമയവും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു കുട്ടി വളരെ സന്തോഷവാനായിരിക്കും. അപ്പം നമ്മളെപ്പോഴും സന്തോഷം കണ്ടെത്തുകയാണ് വേണ്ടത്, അല്ലേ? അത്രയും കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയണത്. അത് നിങ്ങൾ നോക്കിയിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് നിങ്ങൾ പ്രവർത്തനങ്ങൾ ശരിയോ തെറ്റോ അടയാളപ്പെടുത്തണം. പ്രവർത്തനങ്ങൾ മറുസൈഡിൽ ചെയ്യാനുണ്ട്, എഴുതാനുണ്ട്, അത് നിങ്ങൾ എഴുതുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്താണ് രാവിലെ ചെയ്യാറ്? രാവിലെ എണീറ്റാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ ചേച്ചി പറഞ്ഞത്? കിടക്കയിലിരുന്നു കൊണ്ട് പ്രാതസ്മരണ ചൊല്ലണം. പ്രാതസ്മരണം ഇപ്പം എല്ലാവർക്കും ഓർമ്മല്ലേ? ആരും മറന്നിട്ടൊന്നുമില്ലല്ലോ. കരാഗ്രേ വസതി ലക്ഷ്മി എന്നുള്ള പ്രാതസ്മരണ ചൊല്ലി ഭൂമി വന്ദനം പാദസ്പർശം ക്ഷമസ്വമേ എന്നുള്ളത് വരെ നമ്മൾ ചൊല്ലിയിട്ട് വേണം നമുക്ക് കിടക്കയിൽ നിന്ന് എണീക്കാൻ. എണീറ്റിട്ട് നമ്മൾ എന്താ ചെയ്യുക? പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യും. ടോയ്ലറ്റ് പോവുക, പല്ല് തേക്കുക, കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന് മുൻപേ നമ്മളെ വീട്ടിൽ നമുക്കിപ്പോൾ ഈ പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞാൽ, ടോയ്ലറ്റ് പോക്കും പല്ല് തേപ്പും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരുടെ കൂടെ നടക്കാൻ പോകും. അത് നല്ലൊരു ശീലമാണ്. നമ്മൾ ഒറ്റയ്ക്കൊന്നും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, അത് നല്ലൊരു ശീലമാണ്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ തൊടിയിലൂടെയൊക്കെ തന്നെ കുറച്ച് ദൂരമൊക്കെ നടക്കാം. അത് ശരീരത്തിന് നല്ലൊരു വ്യായാമമാണ്, നടത്താം. അത് നല്ലൊരു പ്രവൃത്തിയാണ്. നമുക്ക് എല്ലാവർക്കും പുറത്തു പോകാനൊന്നും കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ നമ്മൾ നടക്കുന്നത് നല്ലതാണ്. അതിനുശേഷം കുളിക്കണം. കുളി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്? ഈശ്വരപ്രാർത്ഥന ചെയ്യണം, അല്ലേ? ഈശ്വരപ്രാർത്ഥന പൂജാമുറിയിലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫോട്ടോ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ വന്നിട്ട് ഈശ്വരപ്രാർത്ഥന ചെയ്യണം. ഈശ്വരപ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്താണ്? നമുക്ക് വ്യായാമം ചെയ്യാണ്ടാവും, ഇല്ലേ? വ്യായാമം കുളിക്ക് മുന്നേ ചെയ്യണവരുണ്ട്, കുളിക്ക് ശേഷം ചെയ്യണവരുണ്ട്. യോഗ, യോഗ നിങ്ങൾ പഠിപ്പിച്ച യോഗകളൊക്കെ ചെയ്യണം, ദിവസവും ചെയ്യണം. ദിവസവും ചെയ്യുമ്പോൾ ശരീരത്തിന് അതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. നല്ല രീതിയിൽ നിങ്ങളുടെ ശരീരം മുന്നോട്ട് പോകും. ആരോഗ്യപരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ യോഗ അഭ്യസിക്കണം. നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് വിദ്യാലയത്തിൽ നിന്ന്, കഴിഞ്ഞ വർഷം പഠിപ്പിച്ചത് തന്നെ വീണ്ടും ആവർത്തിക്കണം. യോഗ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അമ്മയെ ചെറിയ ചെറിയ ജോലികളിലൊക്കെ സഹായിക്കാം. വിദ്യാലയത്തിലേക്ക് പോരുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് ടിഫിൻ ബോക്സ് എടുത്ത് വയ്ക്കാൻ സഹായിക്കും. അമ്മേനോട് അമ്മ ആക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാത്രമൊക്കെ അടച്ച് ബാഗിൽ കൊണ്ടുവയ്ക്കാം. നിങ്ങളുടെ ചെരുപ്പ് യഥാസ്ഥാനത്ത് കൊണ്ടുവയ്ക്കാം. പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ ഒതുക്കി വയ്ക്കാം. യൂണിഫോംസൊക്കെ വൃത്തിയാക്കി വയ്ക്കാം. അതൊക്കെ നിങ്ങൾക്ക് ധരിക്കാം. നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു കൊണ്ടുവന്ന് നിങ്ങൾക്ക് സ്വയം കഴിക്കാം. സ്വയം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ സ്വയം പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിദ്യാലയത്തിൽ വരുന്നതിൻ്റെ മുന്നേ ചെയ്യാനുള്ളതുണ്ട്. ഇതൊക്കെ നിങ്ങൾ വീട്ടിലാണെങ്കിലും ഇരുന്ന് ചെയ്യണം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? രാവിലത്തെ പ്രഭാത കൃത്യങ്ങളും ഭക്ഷണം കഴിക്കലും ഈശ്വര പ്രാർത്ഥനയും വ്യായാമങ്ങളും എല്ലാം കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്നത്തെ ദിവസം തുടങ്ങുകയാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണോ പഠിക്കാനുള്ളത്, പ്രാർത്ഥന, വിദ്യാലയ പ്രാർത്ഥന നിർബന്ധമായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ചൊല്ലിയിരിക്കണം. വിദ്യാലയ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം നിങ്ങൾ കുറച്ച് സമയം
എന്തൊക്കെയാണോ പഠിക്കാനുള്ളതെന്ന് അതൊക്കെ രാവിലത്തെ സമയം തൊട്ട് ഉച്ച വരെ നിങ്ങൾ അതൊക്കെ ചെയ്തിരിക്കണം. അത്രയും സമയം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അത് വിദ്യാലയത്തിലായാലും വേണ്ട വീട്ടിലായാലും വേണ്ട നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് പഠനത്തിനുള്ള സമയമാണ് ഉച്ച വരെ ഒരു 12:30 വരെ. നിങ്ങൾ പഠിക്കാനുള്ളത് പഠിക്കുക, എഴുതാനുള്ളത് എഴുതുക, എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പുസ്തകമൊക്കെ ഹോംവർക്കൊക്കെ ചെയ്ത് നിങ്ങൾ യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെച്ച് വൃത്തിയിൽ വെച്ചതിന് ശേഷമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോകാൻ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം, കുറച്ചു നേരം കളിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വൈകുന്നേരം എന്ത് വേണം? വൈകുന്നേരം നമ്മൾ കുളിക്കുക, മേക്കഴുകുക, എന്താ ചെയ്യണം വെച്ചാൽ അത് കഴിഞ്ഞിട്ട് സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കണം. സന്ധ്യാപ്രാർത്ഥന ചൊല്ലണം, നാമം ചൊല്ലണം, പല കാര്യങ്ങളും ഉണ്ടാവില്ലേ. ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണം വായിച്ചു അറിയുന്ന രീതിയിൽ, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒരു 10 ലൈനെങ്കിലും ദിവസവും വായിക്കാൻ വേണ്ടി ചേച്ചി പറഞ്ഞിരുന്നു. അതൊക്കെ വായിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെയെങ്കിലും പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലണം, സന്ധ്യാവന്ദനങ്ങളൊക്കെ ചൊല്ലണം. കുറച്ച് നേരം വേണമെങ്കിൽ ടി വി, നല്ല പരിപാടികളിലെ ടി വി നിങ്ങൾക്ക് കാണാം. ടി വി കാണുമ്പോഴും നമ്മൾ ഏതൊക്കെ പരിപാടികൾ കാണണമെന്ന് അമ്മമാരും അച്ഛന്മാരും നിർദ്ദേശിക്കുന്ന പരിപാടികൾ നിങ്ങൾക്ക് കാണാം. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. കുറച്ച് നേരം നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കുന്നത് നല്ലതല്ല. നേരത്തെ ഭക്ഷണം കഴിക്കണം. ഒരു 9:30-10 മണിക്കൊന്നുമല്ല കുട്ടികൾ ഭക്ഷണം കഴിക്കുക. കഴിയുന്നതും 7:30 ഉള്ളിൽ കുട്ടികൾ ഭക്ഷണം കഴിച്ചിരിക്കണം. വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് 9:00 ആകുമ്പോഴേക്കാണ് കുട്ടികൾ കടന്നിരിക്കണം. അതിനും വൈകി 10:30-11 മണിയായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ വളരെ ആലസ്യവും കണ്ണുമിഴിയില്ല, എണീക്കാൻ തോന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും. പ്രവൃത്തികളൊക്കെ ചെയ്യാൻ എത്ര വിളിച്ചാലും എണീക്കാൻ നിങ്ങൾക്ക് തോന്നില്ല രാത്രി വൈകി കടന്നാൽ. അതുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കണം, നേരത്തെ കടക്കണം, രാവിലെ നേരത്തെ എണീക്കുക വേണം. രാവിലെ നേരത്തെ എണീറ്റാലേ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാനും നടക്കാനും അമ്മയെ ജോലികളിൽ സഹായിക്കാനും എല്ലാത്തിനുമുള്ള സമയം കിട്ടണമെങ്കിൽ രാവിലെ നേരത്തെ എണീക്കണം. അത് വിചാരിച്ചിട്ട് 4 മണിക്കൊന്നും എണീക്കണം എന്നല്ല പറയുന്നത്. ഒരു 5:30 എങ്കിലും നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം തന്നെ നിങ്ങളത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നില്ലേ. നമ്മൾ എന്താണോ ശീലിക്കുന്നത് അതാണ് നമ്മുടെ ശീലമായിട്ട് മാറുന്നത്, സ്വഭാവമായിട്ട് മാറുന്നത്. ശീലമാണ് നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശീലിക്കണം, നന്നായിട്ട് പരിചയിക്കണം, നന്നായിട്ട് ചെയ്യുകയും വേണം. ഈ ബുക്കിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ബുക്കിൽ എഴുതാനുണ്ട്, കുറച്ച് പൂരിപ്പിക്കാനുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യണം. 2-ാം പാഠത്തിലുള്ളത് അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. 2-ാമത്തെ പാഠത്തിൽ അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയണത്. എന്തൊക്കെയാണ് രാവിലെ എണീറ്റാൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. നമസ്തേ.